നമസ്കാരം. ലോക പ്രശസ്ത മെസ്സേജിംഗ് ആപ്ലിക്കേഷനായ വാട്സപ്പ് ചില ആൻഡ്രോയിഡ് iOS ഫോണുകളിലുള്ള പ്രവർത്തനം ഉടൻ അവസാനിക്കും. ഇത് പലർക്കും ഞെട്ടലുണ്ടാക്കിയേക്കാം. എന്നിരുന്നാലും ഇത് പതിവ് അപ്ഡേറ്റുകളും സുരക്ഷാ പാച്ചുകളും കാരണം അനിവാര്യമാണെന്നും കമ്പനി വ്യക്തമാക്കി. പഴയ പല ആൻഡ്രോയിഡ് സ്മാർട്ട് ഫോണുകളും ഐഫോണുകളും ഇപ്പോഴും ഉപയോഗത്തിലുണ്ട്. എന്നാൽ നവംബർ 1 മുതൽ ജനപ്രിയ മെസ്സേജിംഗ് പ്ലാറ്റ്ഫോമായ വാട്സപ്പ് ഉപയോഗിക്കുവാൻ ഈ ഫോണുകൾ ഉപയോഗിക്കുന്നവർക്ക് കഴിയില്ല. ആൻഡ്രോയിഡ് 4.0.3 iOS 9 അതിനുള്ള താഴേക്കുമുള്ള OS കളിൽ പ്രവർത്തിക്കുന്ന സ്മാർട്ട് ഫോണുകളിൽ നിന്നാണ് വാട്സപ്പ് അപ്രത്യക്ഷമാവാൻ പോകുന്നത്. വാട്സപ്പ് ഇതിനോടകം തന്നെ തങ്ങളുടെ വെബ്സൈറ്റ് വഴി ഉപയോക്താക്കൾക്ക് അറിയിപ്പ് നൽകിയിട്ടുണ്ട്. അടുത്ത മാസം മുതൽ തങ്ങളുടെ സേവനം ലഭ്യമാകില്ലാത്ത ഫോണുകളുടെ ഒരു പട്ടിക വാട്സപ്പ് പുറത്തുവിട്ടിട്ടുണ്ട്. സാംസങ്, LG, ഹുവായ്, സോണി, അൽക്കാട്ടെൽ, HTC, ലെനോവോ തുടങ്ങിയ ആൻഡ്രോയിഡ് സ്മാർട്ട് ഫോണുകളുടെ മോഡലുകൾ ഈ പട്ടികയിൽ ഉൾപ്പെടുന്നുണ്ട്. ഐഫോണുകളുടെ കാര്യത്തിലാണെങ്കിൽ ഐഫോൺ SE, 6S, 6S Pro എന്നീ മോഡലുകളുടെ ഈ പട്ടികയിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. ഈ സ്മാർട്ട് ഫോൺ ഉപയോക്താക്കൾക്ക് വാട്സപ്പ് ഉപയോഗിക്കുന്നത് തുടരാം. എന്നാൽ ഇവർക്ക് പതിവ് അപ്ഡേറ്റുകളും സുരക്ഷാ പാച്ചുകളും ലഭിക്കില്ല. വാട്സപ്പ് പേയ്മെൻറ് പോലുള്ള നിരവധി സേവനങ്ങളും ഇവർക്ക് ഉപയോഗിക്കാനാവില്ല. അടുത്ത മാസം മുതൽ വാട്സപ്പ് സേവനങ്ങൾ ലഭ്യമാകാനിടയില്ലാത്ത ചില പ്രമുഖ മോഡലുകൾ ഇവയൊക്കെയാണ്: സാംസങ് ഗാലക്സി ട്രെൻഡ് ലൈറ്റ്, ഗാലക്സി ട്രെൻഡ് 2, ഗാലക്സി S2, ഗാലക്സി S3 മിനി, ഗാലക്സി X Cover 2, ഗാലക്സി കോർ, ഗാലക്സി 8 2, LG Lucid 2, LG Optimus സീരീസിലെ F7, F5, L3 2 ഡ്യുവൽ, L5, L5 2, L5 ഡ്യുവൽ, L7, L7 2 ഡ്യുവൽ, L7 2, F6, L4 ഡ്യുവൽ, F3, L4 2, L2 11, ഒപ്റ്റിമിസ് നൈട്രോ HD, നൈട്രോ 4 HD, F3Q സോണി, എക്സ്പീരിയ സീരീസിലെ മിറോ, NIO L, RS തുടങ്ങിയവയാണത്. അതേസമയം തന്നെ കഴിഞ്ഞ ദിവസം ഗൂഗിളിന്റെ വെബ് ബ്രൗസറായ ഗൂഗിൾ ക്രോമിൽ ഗുരുതര പിഴവുകളുണ്ടെന്ന് ഗൂഗിൾ സ്ഥിരീകരിച്ചിരുന്നു. 2 ആഴ്ച മുമ്പ് 4 പ്രശ്നങ്ങൾ സ്ഥിരീകരിക്കുകയും ചെയ്തിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ മറ്റൊരു കാര്യം കൂടി വന്നിരിക്കുന്നത്. കൂടാതെ ഒരു പിഴവ് കൂടി ഉണ്ടെന്ന് ഗൂഗിൾ ബ്ലോഗിലൂടെ കഴിഞ്ഞ ദിവസം അറിയിച്ചിരുന്നു. ഒന്നിലധികം പുതിയ ഹൈ ലെവൽ ഹാക്കുകളാണ് ഗൂഗിൾ അവസാനം സ്ഥിരീകരിച്ചത്. ഇതുകൂടി കൂട്ടി മൊത്തം 5 പിഴവുകളാണ് ക്രോമിൽ ഇപ്പോഴുള്ളത്. ഉപഭോക്താക്കൾ ശ്രദ്ധിക്കണമെന്ന് ഗൂഗിൾ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇതിൽ ഹീപ് സ്മോഷിംഗ് എന്ന പ്രശ്നമാണ് ഏറ്റവും ഭീകരമേറിയത്. ഇത് മെമ്മറിയെ അനിയന്ത്രിതമായി ചലിക്കാൻ അനുവദിക്കുകയും പ്രോഗ്രാം ഡാറ്റയെ മാറ്റിമറിക്കുകയും ചെയ്യുന്നു. അതുവഴി ഒരു ഓവർഫ്ലോ ഉപയോഗിച്ച് നിർണായക ഡാറ്റ ഘടനകൾ തിരുത്തിയെഴുതാനും ഇതിനും കഴിയും. സിസ്റ്റം റീഫ്രഷ് ചെയ്യുമ്പോഴുണ്ടാകുന്നതാണ് മറ്റൊരു അപകട സാധ്യത. ക്രോമിലെ മെമ്മറിയെ മാറ്റിയെഴുതുന്ന വിധത്തിലാണ് ഇവിടെ മൽവെയറിംഗ് പ്രവർത്തിക്കുന്നത്. ക്രോം അപ്ഡേറ്റ് ചെയ്യാത്തതാണ് പല പ്രശ്നങ്ങൾക്കും കാരണമെന്ന് ഗൂഗിൾ പറയുന്നു. ഇതിനായി പുതിയ ഹാക്കുകളെക്കുറിച്ച് വിവരങ്ങൾ ഉപയോക്താക്കൾക്കായി ഗൂഗിൾ പങ്കിടുന്നുമുണ്ട്. ഈ പിഴവുകളെ ചെറുക്കുന്നതിന് ഗൂഗിൾ ഒരു പുതിയ അപ്ഡേറ്റ് പുറത്തിറക്കിയിട്ടുണ്ട്. ക്രോം വേർഷൻ എന്ന പതിപ്പാണ് പുതുതായി പുറത്തിറക്കിയിരിക്കുന്നത്. ഈ പതിപ്പ് ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ട് ക്രോമിൻ്റെ പ്രവർത്തനം ശരിയാണോ എന്ന് പരിശോധിക്കണമെന്ന് ഉപയോക്താക്കളോട് ഗൂഗിൾ ആവശ്യപ്പെട്ടിട്ടുമുണ്ട്. അപ്ഡേറ്റ് ചെയ്തതിനു ശേഷം ക്രോം റീസ്റ്റാർട്ട് ചെയ്യണമെന്നത് ഒരു പ്രധാന ഘട്ടമാണ്. റീസ്റ്റാർട്ട് ചെയ്യുന്നതുവരെ ക്രോം സുരക്ഷിതമായിരിക്കില്ല. ഈ അവസരം ഹാക്കർമാർ ചൂഷണം ചെയ്യാൻ സാധ്യതയുണ്ട്. അതിനാൽ എത്രയും വേഗം ക്രോം അപ്ഡേറ്റ് ചെയ്യുകയും അതിനുശേഷം റീസ്റ്റാർട്ട് ചെയ്യണമെന്ന് ഗൂഗിൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.